നമസ്കാരം. ഒരു കൊച്ചു രാജ്യം, അവിടെ പോപ്പുലർ ഫ്രണ്ടില്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, SDPI ഇല്ല, അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഇല്ല, സിമി ഇല്ല, അതേപോലെയുള്ള തീവ്ര ചിന്ത മതചിന്താഗതിയുമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമായിട്ട് നടക്കുന്ന മതപാർട്ടികളൊന്നുമില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ദാ നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇത് ദുബായ് ഭരണാധികാരി കുടുംബവുമായിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരംഗം തന്നെയാണത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പോൾ പൊതുവേ ഇവിടെയുള്ള മത പുരോഹിതർ, ഇസ്ലാം മത പുരോഹിതർ പറയാറുണ്ട്, ഫോട്ടോ എടുക്കുന്നത് വരെ ഹറാമാണ്, അത് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്നത് അതിലും വലിയ ഹറാമാണ്, മറ്റാരെയെങ്കിലും സ്ത്രീകളുടെ മുടി കാണിക്കുന്നത് വലിയ ഹറാമാണെന്നൊക്കെ പറയുമ്പോഴാണ്, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജാബിനെ പറ്റി അല്ലെങ്കിൽ ബുർഖയെ പറ്റിയൊക്കെ വാദിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അറബി, 100% അറബിയായിട്ടുള്ളവർ, അവരുടെ ചിത്രം, ഇവർ ഇതിനെപ്പറ്റി പറയുന്നത് അവരവരുടെ വീട്ടിൽ വെച്ചെടുത്ത ചിത്രമാണ് എന്ന് പറയുന്നു. അത് അവർ മാർക്കറ്റിലോ പുറത്തോ അങ്ങനെ നടക്കാറില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവർ മറന്നു പോകുന്നു, അവർ തന്നെയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്നും കോടിക്കണക്കിന് ആളുകൾ നിലവിൽ തന്നെ അത് കണ്ടു കഴിഞ്ഞുവെന്നും, അപ്പോൾ പിന്നെ അവർ പറയുന്ന ന്യായത്തിൽ എന്ത് ലോജിക്കാണുള്ളതെന്നും ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതവിടെ നിർബാധ അല്ലെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ഇങ്ങനെയൊരു സംഗതി അവിടെ നടന്നുവെങ്കിൽ അതിൻ്റെ കാരണമാണ് ആ രാജ്യത്തെ SDPI ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, പോപ്പുലർ ഫ്രണ്ട് ഇല്ല, അതേപോലെ തന്നെ മുസ്ലിം ലീഗുമില്ല. UAE ആണ് ആ രാജ്യം. ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ വളരെ സെക്യുലറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 10 or 15 years ഇപ്പോൾ അവിടെ ഇവിടെയായിട്ട് കാണുന്ന ആ മത നിയന്ത്രണങ്ങൾ പോലുമില്ലാത്ത തികച്ചും ആധുനികരായിട്ടുള്ള കുറേ മനുഷ്യരെ അവിടെ നിന്ന് കാണാൻ പറ്റിയേക്കും. എന്തിന് സൗദി വരെ മാറിക്കൊണ്ടിരിക്കുന്നു, അവിടെ സിനിമാശാലകളൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. UAEയിലൊക്കെ ഡാൻസ് ബാറുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇനി പറയാൻ വരുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കുന്ന SDPIക്കാർ 7 times പല പേരിൽ ഒരു സംഘടന തുടങ്ങാൻ വേണ്ടിയിട്ട് UAEയിൽ അപേക്ഷ കൊടുത്തത്. 7 times, 1-2 times 7 times. 7 times UAEയിലെ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയും ഇതിൻ്റെ പിന്നിൽ ഇത്തരം ടീമുകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ ഇവർക്ക് ആ സംഘടന തുടങ്ങാൻ അനുമതി കൊടുത്തില്ല. അത്രമാത്രം കുറ്റമറ്റ രീതിയിലാണ് അവർ അവരുടെ നിയമവും നടപടിക്രമങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ഇന്ത്യയിലും ഇവിടെ സിമി നിരോധിച്ചപ്പോൾ പുതിയ പേരിൽ വന്നു, ഇനിയിപ്പോൾ SDPI നിരോധിച്ചാൽ അവർ പുതിയ പേരിൽ വരും. ഇവിടെ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ മുസ്ലിം ഭരണാധികാരികൾ, 100% മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വമുള്ള ഒരു രാജ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവിടെ ഈ പേരിൽ, മുസ്ലിം പേരിൽ, അവിടെ വേറെ ചില സാമൂഹ്യ സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രാഷ്ട്രീയ സംഘടനയോ ഇതേപോലുള്ള SDPIയോ പോപ്പുലർ ഫ്രണ്ടോ മുസ്ലിം ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ ഒന്നും തുടങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. അത്രമാത്രം ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് ഈ ഒരു ചിത്രം കണ്ടില്ല അല്ലെങ്കിൽ വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നാൽ ഇതേപോലൊരു ചിത്രം ഇവിടെയുള്ളൊരു പ്രമുഖ മുസ്ലിം കുടുംബമാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ താഴെ അനക്ക് മരിക്കണ്ടേ പിന്നെ സ്വർഗത്തിലെ വില വിറകുള്ളിയാകാനാണോ അല്ലെങ്കിൽ അവിടെ തീരിട്ട് പൊരിക്കുമെന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകൾ അതിൻ്റെ താഴെ വരും. എന്നാൽ ഈ ഷെയ്ക്കും കുടുംബവും ഇട്ട ഈ ചിത്രത്തിനാരെ, ഒരുപക്ഷെ ഇന്ത്യയിലിരുന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇട്ടേക്കും, പക്ഷേ ഏതെങ്കിലും ഗൾഫ് നാടുകളിൽ ഇരുന്നുകൊണ്ട് ഒരു സുഡാപ്പിയും ഇതേപോലൊരു കമൻ്റ് ഇടാൻ ധൈര്യപ്പെടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.